എൻ്റെ ഒരു വയസ്സിന് എനിക്ക് ചെലങ്ങിയാണ് അദ്ദേഹം ഗിഫ്റ്റ് ചെയ്യുന്നത് അത് അദ്ദേഹം കണ്ടെത്തി എന്നാണ് അതാണ് പറയുന്നത് നമ്മൾ ഫേറ്റ് ഡെസ്റ്റിനി എന്നൊക്കെ നമ്മൾ പറയുന്ന ഓരോ കോയിൻസിഡൻസോ ഡിവൈൻ ബിൽ എന്നൊക്കെ പറയുന്നത് രാമനാമം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം കണ്ടെന്ന് എപ്പോഴും വെള്ളം വരും അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റും ഹരേ രാമ എന്നാണ് എഴുതിയിട്ടുണ്ട് വരയ്ക്കുകയായിരുന്നു പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ബികോം ബികോം ആ ആണോ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ഇൻഡിപെന്റന്റ് ആയിരുന്നു ബാക്ക് ഇല്ല ഞാൻ ഫസ്റ്റ് റാങ്ക് എനിക്ക് സൺ ടിവിയില് ക്യാമ്പസ് പ്ലേസ്മെന്റ് പ്രൊഡ്യൂസർ അപ്പൊ ചാനൽ അവൾ അറിയായിരുന്നു നമസ്കാരം ഷൂട്ടർ സൈറ്റിലേക്ക് സ്വാഗതം മൂന്നരക്കോടിയിലധികം ജനങ്ങൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് മലയാളം ആ ഭാഷയുടെ വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്നും അപ്പുറത്തേക്ക് കടക്കാൻ അധികം ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല മലയാള ഭാഷയുടെ പരിമിതികളെ മറികടന്നുകൊണ്ട് ലോകത്തിനു മുൻപിൽ കലയുടെ ഒരു ഭാഷ സൃഷ്ടിച്ച അത്യപൂർവ കലാകാരിയാണ് മേതിൽ ദേവിക ഒരുപാട് ജീവിതാനുഭവങ്ങളുടെ കലയെ ഏറെ പ്രണയിച്ച ഒരു ജീവിതത്തിൻ്റെ ബാക്കി പത്രമാണ് മേതിൽ ദേവിക ഇന്നത്തെ നമ്മുടെ അതിഥി മേതിൽ ദേവിക നമസ്കാരം ഞാൻ ദേവികയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വളരെയേറെ ആദരവോടും ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് സാധാരണഗതിക്കുള്ള അഭിമുഖങ്ങൾ പലപ്പോഴും ഈ കലയുടെ ഒരു വളരെ ഒരു എന്താ പറയുക പ്യുവറായിട്ടുള്ള ഒരു എലമെൻ്റ് നിന്നുകൊണ്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടത് പക്ഷേ ഇവരാരും തന്നെ ഈ സാധാരണക്കാരെ അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് സാധാരണ പ്രേക്ഷകർ എൻ്റെ പ്രേക്ഷകർ മറുനാടിൻ്റെ പ്രേക്ഷകർ സാധാരണക്കാരാണ് അവർക്ക് മോഹിനിയാട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ ഇത്തരം കലാരൂപങ്ങളുടെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ച് ഒരു ധാരണയുള്ളവരല്ല അതുകൊണ്ട് ഞാൻ ഒരു വളരെ സാധാരണക്കാരെ അഡ്രസ്സ് ചെയ്തായിരിക്കും സംസാരിക്കുന്നത് ആദ്യത്തെ ആദ്യം പ്രേക്ഷകരോട് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് മോഹിനിയാട്ടം എന്ന കലാരൂപത്തിന്റെ പ്രതിനിധിയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന്റെ പരിമിതികളെ മറികടന്ന സാധാരണ ഒരു കലാണു അപ്പൊ നമുക്ക് ആദ്യം ഒരു പശ്ചാത്തലത്തിലേക്ക് പോകാം ഒരു മോഹിനിയാട്ടം കലാകാരിയാകുന്ന അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഒരു ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരിയായി മാറാനുള്ള പശ്ചാത്തലം എന്താണ് വീട്ടിലെ പശ്ചാത്തലം എങ്ങനെയായിരുന്നു ഈ കലയുടെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു അത് ശരിക്കും നമ്മൾ ആദ്യം ഒന്നും അറിയുന്നില്ലല്ലോ നമ്മളൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് അല്ലേ ഒരു വീട്ടിൽ ജനിക്കുന്നതും നമ്മൾ സംസാരിക്കുന്ന വ്യക്തികളും പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് ആഹാ അതിൻ്റെ ഒരു വലിയൊരു റോൾ വലിയൊരു സിസ്റ്റമാണ് നമ്മുടെ ചുറ്റുമുള്ളത് അപ്പം എനിക്ക് തുടങ്ങുകയാണെങ്കിൽ എൻ്റെ മുത്തച്ഛൻ തുടങ്ങാണ്ട് എനിക്ക് പറ്റില്ല അമ്മടച്ഛൻ അച്ഛൻ കെ സി നമ്പ്യാർ അദ്ദേഹം കാഞ്ഞങ്ങാട് ആയിരുന്നു അന്ന് ഹിന്ദു റിലീജിയസ് എൻറ്റോവൻ ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്നു അതായത് അതെ അപ്പോ അദ്ദേഹത്തിന്റെ അപ്പൊ കാഞ്ഞങ്ങാട് എന്ന് പറയണ അവര് കോടോത്ത് ഫാമിലിയാണ് അത് കഥകളി കളരിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അന്ന് ആനി ബെസന്റിന്റെ ഫ്രണ്ട് ആയിരുന്നു അപ്പൊ അന്ന് ഈവൻ കലാക്ഷേത്രക്ക് പോലും അവിടെ നിന്നുള്ള കോപ്പ് കൊടുക്കുന്ന ഒക്കെ നമ്മുടെ കളരി അവിടെ ഹനുമാന്റെ കോപ്പ് വളരെ ഫേമസ് ആണ് അത് കലാക്ഷേത്രക്ക് ഇദ്ദേഹത്തിന് സംസ്കൃത പണ്ഡിതനായിരുന്നു അതേപോലെ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇപ്പൊ ഒരു കൊളീഗ് സുമിത നായർ ഇദ്ദേഹത്തിന്റെ ബ്രദറിന്റെ ഗ്രാൻഡ് ഡോട്ടറാണ് ആണ് അപ്പൊ അത് ഈ രണ്ട് സ്ട്രീംസിലേക്ക് വന്നു അപ്പം പക്ഷെ മുത്തച്ഛനെ കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹം ഇതൊക്കെ വിട്ട് പാലക്കാട് വന്ന് സെറ്റിൽ ചെയ്യാണ് അവിടെ വിട്ടിട്ട് അവിടെ വിട്ട് കുടുംബവും അതിന്റെ എന്താ പറയുന്ന ഷേസും ഒന്നും എടുക്കാണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം ബേസിക്കലി വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ആളായിരുന്നു ആൻഡ് വളരെ ഡിറ്റാച്ച്ഡ് ആയിരുന്നു അപ്പോൾ പിന്നെ സെറ്റിൽ ചെയ്യണു പാലക്കാട് അവിടെ അമ്മൂമ്മ അവരൊക്കെ അഞ്ച് മക്കൾ അപ്പോൾ ഞാൻ ഒരു സാഹചര്യം പറയണ സപ്താഹങ്ങൾ ഇദ്ദേഹം വായിക്കും എന്നാലൊട്ട് അത്തരം ഒരു ഈ പറയുന്ന പോലെയുള്ള ഒരുപാട് ആർഭാടങ്ങളൊന്നും വിശ്വസിക്കാത്തൊരു ഒരു വ്യക്തി ഒരു വളരെ ഇൻറ്റേണലൈസ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു പക്ഷേ നാട്ടിൽ വളരെ റെസ്പെക്റ്റും ഒക്കെ ഉള്ളൊരു വ്യക്തി അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ കുറേ എഴുത്തുകാരാണ് ആ അവർ ഒരേ നമ്മൾ ഒരേ കുടുംബമാവുന്നത് കൊണ്ട് നമ്മുടെ ശരിക്കും കസിൻ്റെ ആക്ച്വലി എന്റെ കസിൻ ആണോ മേത്ര രാധാകൃഷ്ണൻ നോക്കി വരുമ്പോ എന്നോട് പറയുന്നത് എന്റെ കൊച്ചമാമെന്ന് വിളിച്ചാൽ എന്റെ മാമെന്ന് വിളിക്കരുത് ഐ എം ആക്ച്വലി യുവർ ജനറേഷൻ പക്ഷെ അമ്മയെ കാട്ടിലും മോൾഡറാണ് കസിൻസിന്റെ അപ്പോ അദ്ദേഹം വി കെ എൻ എന്ന് പറയണ അമ്മടെ ചേച്ചിയാണ് കല്യാണം കഴിച്ചത് അങ്ങനെ അപ്പോൾ ഇവൻ്റെ ഇവരുടെ അവരുടെ പ്രണയം പോലും ചില കഥകൾ എന്നോട് അമ്മ പറയാറുണ്ട് മുത്തച്ഛൻ അങ്ങനെ വീക്കേൻ വലിയച്ഛൻ അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴും ജാതകം നോക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള അതാ ഞാൻ പറയുന്നു മുത്തച്ഛൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയായിരുന്നു എന്തിനാണ് ഇപ്പോൾ ജാതകം നോക്കുന്നത് ഇവൻ മുത്തച്ഛൻ്റെ ജാതകം പോലും മുത്തച്ഛൻ നോക്കി സ്പിരിച്വൽ ആണ് വളരെ സ്പിരിച്വൽ സോ രാമനാമം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം കണ്ടുന്ന് എപ്പോഴും വെള്ളം വരും അപ്പോൾ നമ്മുടെ വീട്ടിനു ചുറ്റും ഹരേ എന്നാണ് എഴുതിയിട്ടുണ്ട് വരയ്ക്കുകയായിരുന്നു പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇത് കാണുന്നുണ്ട് ഇന്ന് തൊട്ട് നമ്മുടെ കുടുംബം ഏതിൽ കുടുംബ കുടുംബത്തിൽ ചില ഹിസ്റ്റോറിയൻ പറയുന്നുണ്ട് പണ്ടത്തെ കുടുംബം അമ്മടെ കുടുംബം പണ്ട് ഈ സ്ത്രീകൾ ശ്രീവിദ്യ ഉപാസന ചെയ്ത് ഏതാനും കേരളത്തിലത്തെ ഫാമിലിയിലൊന്ന് ടൈം നല്ല കമ്മ്യൂണിസ്റ്റ് ഒരു വളരെ എല്ലാവർക്കും തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയം എനിക്ക് തോന്നുന്നില്ല ഉണ്ടായിരുന്നുള്ളു അദ്ദേഹം ഞാൻ ഒരു വ്യക്തിയായിരുന്നു സ്വാധീനമാണ് പറയുന്നു എനിക്ക് തോന്നുന്നു അറിഞ്ഞൂട അപ്പൊ മുത്തച്ഛനൊക്കെ ഞാൻ ചെറുപ്പത്തിലേ ഇരിക്കുമ്പോ മരിച്ചു അപ്പം അദ്ദേഹം പക്ഷെ എൻ്റെ ഓർമ്മയിലുണ്ട് അൽമോസ് വരുവാണോ ചെയ്തത് രണ്ട് രണ്ട് മാത്രം മറന്നില്ല ഭാര്യയുടെ പേര് കല്യാണി മറന്നില്ല അവസാനം വേറെ അതായിരുന്നു അപ്പോൾ അപ്പോൾ ഈ ഒരു നമുക്കിത്തരം സംഭാഷണങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയുടെ അമ്മാവനൊന്നും അന്ന് അന്നത്തെ ഒരു റൂളിംഗ് കൗൺസിൽ മെമ്പറൊക്കെ ആയിരുന്നു ആലത്തൂർ ഈവൻ ബിഫോർ കേരള എക്സിസ്റ്റൻസ് അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പക്ഷെ അതല്ലാത്തവരുണ്ട് അപ്പം അതിനോടുള്ള എതിർപ്പുമില്ല എതിർപ്പുകളില്ല എനിക്ക് തോന്നുന്നു അന്നിപ്പം എനിക്ക് ഞാൻ വളരെ ചെറുപ്പമാണല്ലോ നമുക്ക് അറിഞ്ഞുകൂടാ ഇതിനെക്കുറിച്ച് എന്നാൽ എൻ്റെ അമ്മയും അച്ഛൻ ഇനി അച്ഛനിലേക്ക് വരാം അച്ഛൻ കൊല്ലങ്കോടാണ് അദ്ദേഹം എഞ്ചിനീയർ ആയിരുന്നു എ ടി സിലാറ്റിലെ എഞ്ചിനീയർ ആയിരുന്നു കല്യാണം കഴിച്ച് ഒരു മെജോറിറ്റി ഓഫ് ദി ടൈം ദുബായിലായിരുന്നു അച്ഛൻ അവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് അതിന് മുമ്പ് അച്ഛനെ ഫോഴ്സിലായിരുന്നു അമ്മ പതിനേഴ് വയസ്സിലാണ് കല്യാണം കഴിഞ്ഞ് പോകുന്നത് അമ്മയ്ക്ക് കലയോട് നല്ല പശ്ചാത്തലമുണ്ടായിരുന്നു അമ്മ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുക്കുകയായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുത്തച്ഛനും അമ്മമ്മനും അമ്മമ്മയൊന്നും അത് അമ്മയ്ക്ക് കലാക്ഷേത്രം ജോയിൻ ചെയ്യണം എന്നുണ്ടായിരുന്നു മുത്തച്ഛൻ അവിടെ റൂട്ട്സ് ഉണ്ട് നല്ല കോണ്ടാക്ട് ആ പിന്നെ അപ്പോ അപ്പൊ അതൊന്നും അമ്മയെ സംബന്ധിച്ചുള്ള അത്ര അവിടെ ഒരു ഡൈക്കോട്ടമി ഉണ്ടാവുകയാണ് ശരിക്കും അത്ര അമ്മയ്ക്ക് കിട്ടിയില്ല അപ്പൊ അന്നത്തെ കാലാണ് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് ആയിരിക്കണം അപ്പാ അമ്മ പിന്നെ ചണ്ഡിഗാർ മുംബൈ പിന്നെ ദുബായ് അപ്പൊ അച്ഛനും ഇതേപോലെ ഒരു ഈ ഏകദേശം എന്റെ മുത്തച്ഛന്റെ ഒക്കെ ഒരു സ്വഭാവം ഇപ്പൊ ആലോചിക്കുമ്പോ പക്ഷെ പക്ഷെ ആണ് ആണ് കലയോട് ഇഷ്ടമാണ് പിന്നെ നല്ല നല്ല ഇഷ്ടമായിരുന്നു അച്ഛനും നന്നായി എഴുതുമായിരുന്നു അമ്മ നന്നായി എഴുതും എന്റെ ഇപ്പോഴത്തെ ഒരു പ്രൊജക്ട് എന്ന് പറയണ അമ്മയുടെ ഒരു പുസ്തകം കൊണ്ടുവരാ എന്നാണ് അപ്പൊ അച്ഛനും അച്ഛനും നല്ല എഴുത്തിനുള്ള പ്രോത്സാഹിപ്പിച്ചിരുന്നു എഴുത്തിന്റെ സി ആ സി നമ്മൾ അത് പറയുമ്പോൾ യു എ അന്നത്തെ കാലത്ത് ഞാൻ സെവന്റി സിക്സിലാണ് ജനിക്കുന്നു ജനിക്കുന്നത് അപ്പോൾ അവിടെ നല്ല റിട്ടയർ ശേഷം അങ്ങോട്ട് പോയതാണ് അദ്ദേഹം എഞ്ചിനീയർ ആയിരുന്നു അച്ഛൻ അച്ഛൻ അവിടെയാണ് ചെയ്യുന്നത് അല്ല ഇവിടുന്ന് റിട്ടയർമെന്റ് മുംബൈ അപ്പോൾ എയർ ഇന്ത്യയിൽ വർക്ക് ടു ട്രിപ്പിൾ റാഷ്യ പാസ്സായി എയറോനോട്ടിക്സ് ആയിരുന്നു മെയിൻ പക്ഷെ അവിടെ പോയി ഈ പറയുന്ന പോലെ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര അച്ഛൻ ഹാവ് ടു ഫേസ് അല്ലോട്ട് പ്രോബ്ലം എന്താ വെച്ചാൽ മുംബൈ നാട്ടിൽ വരുന്ന സമയത്ത് എന്താ അമ്മയെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് ദുബായ്ക്ക് പോകണം അപ്പോൾ വളരെ റിട്ടയർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ആ കോച്ചിൽ ലൈറ്റ് പോയി പെട്ടിയാണല്ലേ ലൈറ്റ് വന്നപ്പോഴേക്കും അപ്പോൾ അമ്മയുടെ കയ്യിലൊരു കുഞ്ഞു കുട്ടി എൻ്റെ മൂത്തശേഷി നോക്കുമ്പോൾ അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം പോയി പോയി സോ അതിൻ്റെ ഒരു അച്ഛൻ പറയാറുണ്ട് അച്ഛൻ പുറത്തിറങ്ങി സ്റ്റേഷനിൽ അത് നോർത്തിൽ എവിടെയാണോ അത് അന്വേഷിക്കുമ്പോഴേക്കും വണ്ടി പുറപ്പെട്ടു എന്നിട്ട് അച്ഛൻ വണ്ടി അമ്മ വണ്ടിയിൽ അമ്മ പാനയ്ക്ക് പാനക്കിയായി അച്ഛൻ കോച്ചിൻ്റെ മുകളിൽ നിന്നിട്ട് ഒരു എത്രയോ നേരം പുറത്ത് നിൽക്കേണ്ടി വന്നു ബിക്കോസ് അന്നത്തെ ആൾക്കാർ ആൾക്കാർ ഉള്ളിൽ കയറാൻ സമയം ഉണ്ടായിരുന്നില്ല സോ അത് കഴിഞ്ഞിട്ട് അമ്മയോട് ചോദിച്ചു നമുക്ക് ആക്ച്വലി ഞാൻ സർട്ടിഫിക്കറ്റ്സ് ഇല്ലാണ്ടാണ് പോകുന്നത് എന്തും സംഭവിക്കാം അവിടെ നമ്മൾ ഇൻ്റർവ്യൂ ഫോണിലുണ്ടായി ബട്ട് അതർ ദാൻ ദാറ്റ് ഇനിയിപ്പോൾ നമ്മളിനി വെറുതെ പറയുന്നതായിരിക്കും എന്നൊക്കെ അവിടെ വിചാരിക്കാം അന്ന് കേബിൾ ആൻഡ് വയർലെസ് ആയിരുന്നു അതൊരു ബ്രിട്ടീഷ് കമ്പനി ആയിരുന്നു സലാത്ത് അന്ന് അങ്ങനെയായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു സാരും ഇല്ല ഇനോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാം എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ സച്ചിനെപ്പറും പറയാം ആ അമ്മ അപ്പ അമ്മയ്ക്ക് പതിനെട്ട് പത്തൊമ്പത് വയസ്സിന് കൊടുത്തൊരു ധൈര്യം അച്ഛൻ പോയി അന്ന് ബ്രിട്ടീഷേഴ്സ് എന്തോ വരച്ച് വരച്ചിട്ട് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു ഒരു ഡയഗ്രാം ഒരു രണ്ടെണ്ണം അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്തു ആൻഡ് ഹീ ഗോട്ട് അച്ഛൻ പറയണെ അച്ഛൻ അവിടെ അവിടെ തന്നെ ആയിരുന്നു അച്ഛൻ ഫുൾ ടൈം ഈ അച്ഛൻ റിട്ടയർ ചെയ്യുന്നതും അവിടെ നിന്നാണ് അതെ നെവർ ആസ്റ്റ് ഫോർ ഇസ് അച്ഛൻ ഇടയിൽ കൂടെ പറഞ്ഞപ്പോഴും ദേശീയ ഇറ്റ്സ് ഓക്കെ അപ്പം അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം ഏ ഇല്ല അതുകൊണ്ട് തന്നെ അച്ഛൻ പലപ്പോഴും പിന്നീട് അച്ഛൻ ഇൻറ്റർവ്യൂആറായി നിൽക്കുമ്പോൾ ചിലവർ അങ്ങനെ സർട്ടിഫിക്കറ്റ് ഇല്ലാന്ന് പറയുമ്പോൾ അച്ഛൻ ഹീ എംപത്തൈസസ് അവർ പറയുന്ന പക്ഷേ അങ്ങനെ അങ്ങനെ പിന്നെ അമ്മ അവിടെ നമ്മൾ അവിടെ സെറ്റിൽ ചെയ്യും ഞാൻ അവിടെ ജനിക്കുന്നവിടെ ബാക്കി രണ്ടുപേരും ഇവിടെ ആണ് ദുബായി അതെ അതെ അമ്മ മൂത്ത ആളായപ്പോൾ തന്നെ അമ്മ എന്റെ ഫസ്റ്റ് സിസ്റ്റർ ആയപ്പോ തന്നെയാണ് ഇവർ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ആണ് അപ്പോൾ അച്ഛൻ അവിടെ പോകുമ്പോൾ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അഞ്ജലി മേരൻ്റെ അദ്ദേഹം അവിടെ ഓൾറെഡി കുറെ വർഷമായി അമ്മ പറയും മാസത്തിൽ ഒരിക്കലും ഒരു സിനിമ വരും അതെല്ലാവരും കാണും ഇന്ത്യൻസും പാകിസ്ഥാനീസും ഉണ്ടാവും ഏഹ് അതേമാതിരി അബ്രയിൽ ആഴ്ചയിൽ ഒരിക്കൽ വെജിറ്റബിൾസ് വരും അപ്പോൾ അവിടെ പോയി അത് വാങ്ങിക്കാൻ പോകും അപ്പോൾ അവിടെ ആ കാലഘട്ടത്തില് മലയാളീസ് വന്നാൽ നമ്മൾ ഇവൻച്വലി അറിയും ആയിരുന്നു നമ്മൾ കുറച്ച് പേരെല്ലേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഗെറ്റ് ഗെറ്റുഗെതർ ഉണ്ടായിരുന്നു അയ്യപ്പൻ പൂജ ഉണ്ടായിരുന്നു അസോസിയേഷൻസ് ഉണ്ടായിരുന്നു അയ്യപ്പ പൂജണ്ടായിരുന്നു അന്നും അന്നുമില്ല അത് നമ്മൾ പക്ഷെ ഒന്ന് കൺട്രോൾ ചെയ്ത് പറയും നമ്മൾ ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ എല്ലാ ത നമുക്കന്ന് ഫ്രൈഡേ ആണല്ലോ ഹോളിഡേ തേഴ്സ്ഡേ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ആൾക്കാരാണ് ആ സമയത്ത് ഒരുവിധം നല്ല ആളാണ് അച്ഛൻ അതെ ാണ് അപ്പം നമ്മളൊരു ടു ബെഡ്റൂം ഒരു മോഡസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് അമ്മ അച്ഛൻ നമ്മൾ മൂന്ന് സിസ്റ്റേഴ്സ് അമ്മടെ ബ്രദർ ഉണ്ടായിരുന്നു അച്ഛന്റെ ബ്രദർ ഉണ്ടായിരുന്നു അല്ല അല്ല നമ്മുടെ റിയൽ ബ്രദറാണ് ഹരിദാസ് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹമില്ല അപ്പൊ നമ്മൾ കുമ്പീപ്പ എന്നാണ് വിളിക്കുക അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എപ്പോഴും കുറേ ബാച്ചിലേഴ്സ് ഇങ്ങനെ ജോലി തേടി വരുവോ അല്ലെങ്കിൽ വീട്ടിലത്തെ ഫുഡ് മിസ് ചെയ്യുക അമ്മ എപ്പോഴും കിച്ചണിലായിരുന്നു ടൈം കിച്ചണിലാണ് അതിൻ്റെ കിച്ചണിൽ അല്ലെങ്കിൽ എന്നെ പഠിപ്പിക്കുക ഇതായിരുന്നു അല്ലാത്ത സമയം അച്ഛൻ എന്നെ ഡാൻസ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇത് അമ്മ ഇതിൻ്റെ ഇടയ്ക്ക് എഴുതുന്നതും കാണാറുണ്ട് ഞാൻ ാസ്റ്റ് ഇയർ എങ്ങാണ്ട് ഒരു ഷെൽഫ് നോക്കിയപ്പോ ഇത്ര ഒരു സാധനം ഞാൻ പറഞ്ഞു ഇത് ചോദിച്ചപ്പോ ഇത് അന്ന് നാപ്പത്തി അഞ്ച് വർഷം മുമ്പൊക്കെ എഴുതിയ നോവലാണ് ഞാൻ പറഞ്ഞു ഇത് നോവൽ ഇത് പബ്ലിഷ് ചെയ്യണ്ടേ അപ്പൊ വേണം അതെ പക്ഷെ അത് കാലഘട്ടം പോയി കാണും ഭാഷ മാറി ആൾക്കാർ ഞാൻ അപ്പം കെ വി മോഹൻകുമാർ ഉണ്ടല്ലോ എസ് അദ്ദേഹം അതൊരു വായിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം കുറച്ച് അല്ല അപ്പോൾ അദ്ദേഹം അന്ന് അവിടെ കളക്ടറായി സർവ്വ് ചെയ്തിട്ടുണ്ടായിരുന്നു പാലക്കാട് അപ്പം ആ ഒരു ഇടയിൽ അമ്മ എനിക്ക് തോന്നുന്നു കാണിച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം നന്നായിട്ടായി ഇത് ഈ ഈ നോവൽ അന്ന് ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു കോമ്പറ്റീഷൻ്റെ അമ്മ അയച്ചു കൊടുത്തിരുന്നു ദുബായിൽ എൻ വി കൃഷ്ണവാര്യരായിരുന്നു അപ്പം അദ്ദേഹം അത് പറഞ്ഞു ഇത് മാതൃഭൂമി ആ മാതൃഭൂമി അദ്ദേഹം അത് അമ്മയ്ക്ക് വോട്ട് ലിസ്റ്റിൽ വന്നില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇത് പബ്ലിഷ് ചെയ്യപ്പെടേണ്ട ഒരു ഇതാണ് കുറച്ച് കറക്ഷൻസ് അവിടെ എവിടെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അവിടെ ഇരിക്കുക അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം നമുക്കത് പബ്ലിഷ് ചെയ്യാം ഏഹ് അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടാണ് അതെന്ന് പറയുന്ന ആ കാലഘട്ടത്തിന് ഒരു ഫ്രീസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് നമ്മളുടെ വിദ്യാഭ്യാസം നമ്മുടെ അത്രയും കഴിവ് ഇടയിൽ കൂടെ അമ്മ കുങ്കുമലയാള നാടിലൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഡി സി ബുക്സ് ഒരു കമ്പയർ ചെയ്തിട്ടുണ്ട് ഇത് നൂറ് മുപ്പത് പെറ്റ മുത്തി മാതൃഭൂമിയാണ് പബ്ലിഷ് ചെയ്യുന്നത് വി ഇച്ചിരി അല്ല നിങ്ങളുടെ ജീവിതം അവിടെ അവിടെ അവിടെന്നെയായിരുന്നു എന്റെ ഞാൻ ഞാൻ വരെ വരെ അവിടെ ആയിരുന്നു മൂത്ത ചേച്ചിയൊക്കെ ട്വൽത്ത് കഴിഞ്ഞ് കോയമ്പത്തൂർ വന്നു രണ്ടാമത്തെ രണ്ടാം കഴിഞ്ഞ അവിടെ വേറെ ഒന്നും ഇല്ലല്ലോ പിന്നെ രണ്ടാമത്തെ ചേച്ചിയും ഞാനും ഒപ്പമാണ് ഞാൻ സെവന്തിലും ചേച്ചി ടെൻത്തും കഴിഞ്ഞ് പാലക്കാട് വന്ന് സെറ്റിൽ ചെയ്തു കണ്ടിന്യൂ പാലക്കാട് ഒരു വീടൊക്കെ അച്ഛൻ കണ്ടിന്യൂ അമ്മ നമ്മൾ രണ്ടുപേരല്ലേ അമ്മ വീട് വെച്ച് നമ്മൾ പാലക്കാട് വീട് വെച്ച് അമ്മ നമ്മുടെ കൂടെ വന്നു അപ്പോൾ പിന്നെ പക്ഷെ ദുബായിൽ ഞാൻ അത് അതാലോചിക്കുന്ന അന്നത്തെ നയൻറ്റീൻ അവിടെ ഒരു എൻ്റെ ഡാൻസ് ഒക്കെ അവിടെ നിന്നേ തുടങ്ങുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിനു മുമ്പ് ഒരു ഒരു വെക്കേഷൻ്റെ എനിക്കന്ന് ഒരു രണ്ടര വയസ്സ് ഒരു വെക്കേഷന് ഞാൻ പാലക്കാട് വന്നപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ അരങ്ങേറ്റം കാണാൻ പോയി അരങ്ങേറ്റം കാണാൻ പോയിപ്പോൾ അവരുടെ അരങ്ങേത്തിൻ്റെ ഇടയിൽ ഒരു ഡ്രസ്സ് ചേഞ്ച് ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഗ്രീൻ റൂമിലെ കൗതുകത്തോടെ അവരെ നോക്കിയിരിക്കുക അപ്പോൾ ഈ ഇവരുടെ ഗുരു പറഞ്ഞു ഈ കുട്ടിയെ ഒന്ന് ആ സമയം കൊണ്ട് ഒരു കൃഷ്ണൻ്റെ വേഷം കെട്ടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ തന്നെ ഫ്രോക്ക് എടുത്ത് കൃഷ്ണ കെട്ടി അവിടെ നിർത്തി അമ്മയും അമ്മൂമ്മയൊക്കെ ഓഡിയൻസിലുണ്ട് അവർക്ക് അറിഞ്ഞോട്ട് ഇവിടെ ഇത് നടക്കുന്നതെന്നും അങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറി ഇവർ പാ ഇവർ ശ്ലോകം കാണ്ട് പാടി അപ്പോൾ ഞാനൊരു ഫ്ലൂട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ മൃദംഗിഷ്ണനോട് എന്താ വെച്ചാൽ എനിക്ക് ഋതം വേണം അപ്പൊ മൃദീരിയൻസ് ഒന്നുമില്ല ഫസ്റ്റ് ടൈം മൃദങ്കസ്റ്റ് വായിക്കാൻ തുടങ്ങി ഞാൻ കളിക്കാൻ തുടങ്ങി അവരാ ഒരു അപ്പോഴത്തേക്ക് ഒരു ആയിട്ട് ഒരു മുത്തുമാലയാണ് പാതസറ അത് അങ്ങട് ആ ടാർപോളില് പിടിച്ചപ്പോഴാ ഞാൻ എൻഡ് എൻഡിന്നു അപ്പൊ അമ്മയും അമ്മുമുട്ടി അവിടെ കണ്ടിട്ടുണ്ട് എന്താ മേഘഅറാണ് മാറി അങ്ങനെയാണ് ഞാൻ അവിടെ ഗ്രീൻ റൂമിൽ കുറെ നേരം എന്റെ കസിന്റെ കൂടെ നിക്കുന്നു എന്താ ഞാനും ഡാൻസ് മൊത്തം ഞാൻ നോക്കുന്നത് അങ്ങനെ അപ്പൊ അപ്പോഴാണ് തിരിച്ചറിയുന്നത് അപ്പോഴാണ് തിരിച്ചറിയുന്ന തിരിച്ചറിയുന്നതൊക്കെ എൻ്റെ ഒരു വയസ്സിലെനിക്കൊരു ചെലങ്കയാണ് ഗിഫ്റ്റായി കിട്ടിയിരിക്കുന്നത് അന്ന് ഈ പറയുന്ന പോലെ ഒരു അങ്കിളുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ജോലിയുടെ ആവശ്യമായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുകയും അച്ഛൻ അദ്ദേഹത്തിന് എന്തോ ഹെൽപ്പ് ചെയ്തു അന്ന് അമ്മ എന്നെ ആ ക്യാരി ചെയ്യണോ അപ്പം അമ്മ പറയും വന്ന് എനിക്കുള്ള ഒരു എക്സ്പെൻസ് അത് കൊടുക്കുകയാണ് അപ്പം ഈ മെറ്റേണിറ്റി ഡേ പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാം ശരിയായി വന്ന് എൻ്റെ ഒരു വയസ്സിന് എനിക്ക് ചെലങ്ങിയാണ് അദ്ദേഹം ഗിഫ്റ്റ് ചെയ്യുന്നത് അത് അദ്ദേഹം കണ്ടെത്തി എന്നാണ് മാത്രമല്ല കുറേ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾ എൻ്റെ സ്റ്റുഡൻസും പറയും എക്സലൻറ്റ് ഡാൻസേഴ്സാണ് അപ്പോൾ സോ ഐ തിങ്ക് ദൈക്കിൾ അപ്പോൾ അമ്മ പറയുമ്പോൾ സിനിമ കാണുമ്പോൾ ഞാൻ സിനിമ തിയേറ്റർ ആ സ്ക്രീൻ വരെ ഓടി ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ടൊക്കെ ആൾക്കാരെ കളിച്ച് ഡിസ്റ്റേബ് ചെയ്യുന്നു സോ അത് അവരെനിക്ക് തോന്നുന്നു ട്രേസ് ചെയ്തിരുന്നു പിന്നെ ദുബായിൽ നമ്മൾ ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ് വന്നപ്പോൾ അവർ ആരാണ് അവിടെ ഒരു ഗുരു അന്വേഷിക്കുമ്പോഴാണ് അവിടെ കളിയ മാമണി എസ് നട്ടരാജൻ അവിടെ അദ്ദേഹം എൻജിനീയർ ആണോ അതാണ് പറയുന്നത് നമ്മൾ ഫേറ്റ് ഡെസ്റ്റിനിന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കോൻസിഡൻസോ ഡിവൈൻ ബിൽ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ കീഴിൽ ഞാൻ പിന്നെ എത്രയോ വർഷം പത്ത് പതിനൊന്നോ വർഷം എഞ്ചിന അദ്ദേഹം ഒരു ട്രഡീഷണൽ ഭരതനാട്യം ഡാൻസറാണ് എന്താണെന്നൊന്നും നമ്മൾക്ക് ആ സമയത്ത് അറിയുന്നില്ല അതേ മാം എസ് നാട്ടരാജൻ ഒരു ഒരു അദ്ദേഹം ഒരു ഒരു മാസ്ക് ഒക്കെ നമ്മളെപ്പോഴും അതിന്റെ പിക്ചർ ഞാൻ അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദ ഫസ്റ്റ് സ്റ്റുഡൻസ് ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിനെ പറ്റി പിന്നെ ഞാൻ എൻ്റെ എം എ ഡാൻസ് പഠിക്കുമ്പോൾ ഭാഗവതമേള നാടക സമ്പ്രദായം അതിൻ്റെ ഒരു ടോർച്ച് ബേററാണ് അദ്ദേഹം എന്നും ട്രാൻസ് സ്റ്റഡീസ് ട്രാൻസ് ഇൻ തിയേറ്ററിൽ അദ്ദേഹം ഒരു അഗ്രഗണ്യനാണോ എന്നുള്ളതും ഞാൻ പിന്നെ പഠിക്കണം എം എ അപ്പോഴാണ് എനിക്കിത് മൊത്തം മൊത്തം ഇത് ഇങ്ങനെ റിമൈൻഡ് ചെയ്ത് വരണം അദ്ദേഹം ആ നരസിംഹത്തിന്റെ മാസ്ക് ആണ് എന്നെ കൊണ്ട് അപ്പൊ ഇവര് ഭാഗവതമേള നാടകം എന്ന് പറയുന്നത് തഞ്ചാവൂർ മേലറ്റൂരിൽ റിച്വലിസ്റ്റിക് ഡ്രാമയാണ് അപ്പോൾ ഇദ്ദേഹമാണ് നരസിംഹന്റെ മാസ്ക് ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഇവര് ട്രാൻസിലാവുകയാണ് അപ്പോൾ ഈ ഫോ ഈ വില്ലേജേഴ്സൊക്കെ അതിൽ പങ്കെടുക്കും അപ്പൊ ഞാനത് പിന്നീട് ഞാനൊരു മുപ്പത്തിമൂന്ന് വയസ്സായപ്പോ ഞാനത് കാണാൻ പോയി അപ്പോൾ കാണാൻ പോയപ്പോൾ ഇദ്ദേഹം അങ്ങനെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഡോക്ടർ പത്മസുബ്രഹ്മണ്യം വൈജയന്തി മാലാബാലി സുധാറാണി രഘുപതി ചിത്ര വിശേഷി ഇവരൊക്കെ അവിടെ എല്ലാ കൊല്ലവും വരും അപ്പം ഇദ്ദേഹം ഇത് കഴിഞ്ഞ് പ്രവചിക്കുംത്രേ അതായത് നമ്മുടെ തെയ്യം പോലെ അത് ഞാൻ മറക്കില്ല എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ നടജൻ മാസ്റ്റർ ഫ് ദുബായിൽ ഒരു ടിപ്പിക്കൽ ടീച്ചർ ആയിരുന്നില്ല സംസാരിക്കില്ലേ അധികം നമുക്ക് അന്നത്തെ ആ ഈ തഞ്ചാവൂർ സ്റ്റൈൽ ഉള്ള ചില റേർ സാധനങ്ങളൊക്കെ ഇന്ന് ഇപ്പഴ ഇപ്പഴും ആ ഡാൻസസ് ഭരതനാട്യത്തിൽ കാണില്ല പഠിപ്പിച്ചു തന്നിരുന്നു മാത്രല്ല ഓ വളരെ അങ്ങനെ ഒന്നും സംസാരിക്കാത്തൊരു വ്യക്തിയാണ് ഒരു മേലറ്റൂരിത്തെ ഭാഗവതമേണ നാടകം കുറെ പേര് ഇത് വെളിയിൽ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടും അദ്ദേഹം സമ്മതിച്ചിട്ടില്ല അവിടെ മാത്രമേ അദ്ദേഹം അത് അവതരിപ്പിക്കായിരുന്നുള്ളു സോ ഒരുപാട് പേര് വലിയ ആർട്ടിസ്റ്റ് അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീട് അപ്പം അദ്ദേഹത്തിൻ്റെ ഞാനപ്പോൾ തഞ്ചാവൂർ പോയപ്പോൾ ആ ആ നാടകം കാണുകയും ആ ഒക്കെ കാണുമ്പോൾ ഇതാണ് എൻ്റെ ബേസ് എന്നറിയുന്നതിൽ ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് ഇതിനോ അതെവിടെ ആ ഡെസേർട്ടിൽ അത്ഭുതയിലോ ഒരിക്കലും ഒരു അവസരം പോലും എനിക്ക് സീരിയസ്ലി ഇദ്ദേഹത്തിന് എനിക്ക് അവിടെ ഞാൻ കണ്ടെത്തുന്നു എനിക്ക് വേണ്ടിയിരുന്നത് അദ്ദേഹമാണ് അവിടെയുള്ളത് അപ്പോ അതേ ഇപ്പോഴും അങ്ങനെ അദ്ദേഹം കൊറോണ സമയത്ത് എത്ര വർഷം ബേസിക്കലി എന്റെ മൂന്ന് വയസ്സ് ഒട്ടും പതിമൂന്ന് വയസ്സ് വരെ അച്ഛനായിരുന്നു അഫ്കോഴ്സ് അച്ഛൻ പൊതുവേ അന്ന് ഒരു എന്റെ എന്നല്ല അവിടെ എന്തു പ്രോഗ്രാംസ് അവരുടെ ഉണ്ടെങ്കിലും അച്ഛൻ ഇൻഫാക്ട് ഫസ്റ്റ് കഥകളി അവിടെ ടൂർ ചെയ്യുന്നത് നമ്മുടെ അച്ഛനും അച്ഛനും അച്ഛൻ്റെ കുറെ ഫ്രണ്ട്സാണ് കൊണ്ടുപോകുന്നത് രാംകുട്ടി ആശാനൊക്കെ ഫസ്റ്റ് എവർ അതേപോലെ അവിടെ നമ്മൾ ഈ നൃത്ത നാടകങ്ങൾ ചെയ്തിരുന്നു ലാൽഗുഡി ജയറാം സൂറാണ് വായിച്ചിരിക്കുന്നത് അതൊക്കെ ഫോട്ടോസ് കാണുമ്പോഴാണ് അറിയുന്നത് ആ ഒരു ട്രഡീഷൻ വരാന്ന് പറയുന്നത് ഞാൻ ആ ലൈനേജിലത്തെ ആണ് ഇവിടെ അവിടെ <laughs> നമുക്കൊരു जान्यान <laughs> െ അതാ ബെസ്റ്റ് ഓഫ് മ്യൂസിക് അപ്പം ഈ ഭാഗവത മേള ഭാഗവതർ അവരുടെ ഒരു മ്യൂസിക് സിസ്റ്റം ഭയങ്കരമാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നിപ്പോൾ മ്യൂസിക് കമ്പോസ് ചെയ്യണമെങ്കിൽ എൻ്റെ വർക്കിന് ഇതാണ് എൻ്റെ റൂട്ട് പല പലരും പറയാറുണ്ട് ഞാൻ മ്യൂസിക് എൻ്റെ മ്യൂസിക്കാലിറ്റി ഭയങ്കര രസമാണ് എൻ്റെ വർക്കിൽ അത് ഐ വറ്റ് ടു ദാറ്റ് എന്താച്ചാൽ ചെറുപ്പത്തിലേ ഈ അഭിനയ സംഗീതമായാലും നോട്ട് നൃത്തത്തിനൊരു ഒരു ക്വാളിറ്റിയും അത് അവിടെ നിന്ന് തന്നെ ആയിരിക്കണം എന്താ വെച്ചാൽ അത്രയും ചെറുപ്പത്തിൽ ഇത് ഇത് കേട്ടിട്ടാണ് പിന്നെ എല്ലാ തേഴ്സ്ഡേയ്സും അവിടെ ഫൈൻ ആർട്സിൽ പെർഫോമൻസ് പ്രോഗ്രാംസ് ഉണ്ടാവും വലിയ വലിയ ആൾക്കാരുടെ നമ്മൾ വിശ്വസിക്കാൻ അന്ന് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ അന്ന് ട്രിവാൻഡ്രത്താണ് എയർപോർട്ട് അപ്പോൾ മോഹിനിയായിട്ട് എങ്ങനെ പഠിക്കാൻ തുടങ്ങി പറഞ്ഞ എയർപോർട്ടുകാരനാണോ ഈ ട്രിവാൻഡ്രത്ത് അന്ന് അച്ഛൻ്റെ സിസ്റ്റർ ഇവിടെ

അപ്പോൾ അടുത്തല്ല എല്ലാ മൂന്നാമത്തെ ആളും റികാറ്റ കൾച്ചറൽ സൊസൈറ്റി അടുത്തു അമ്മ എന്നെ അവിടെ ആക്ച്വലി എന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം തോന്നുന്നു പക്ഷെ അല്ല അമ്മ എന്നെ അവിടെ അയച്ചപ്പോൾ ഒരു ടെൻ ഫിഫ്റ്റീൻ ഡേയ്സിലാണ് അവർ മോനിയാട്ടം എനിക്ക് തുടങ്ങിയിരുന്നത് ടീച്ചറും മോനിയാട്ടത്തെ കുറിച്ചൊന്നും അറിയത്തില്ല ഒന്നും അറിഞ്ഞൂടാ ഒന്നും അറിഞ്ഞൂടാ അപ്പോൾ അമ്മയ്ക്ക് എന്തോ സർജറി ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അമ്മ പറഞ്ഞു ഒന്ന് അവരോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു അയ്യോ ചെറിയ കുട്ടിയൊന്നും നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല ന്യായമായിട്ടുള്ള ഉത്തരായിരുന്നു പക്ഷെ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവരെനിക്കൊരു ചൊൽക്കെട്ടും ഒരു പദമൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞു പക്ഷെ അന്ന് കലാമണ്ഡലം വിജയലക്ഷ്മി ടീച്ചറാണ് അവരുടെ സ്റ്റാഫ് അപ്പോൾ അവിടുന്ന് ആണ് അങ്ങനെയാണ് തുടങ്ങുന്നത് ബേസിക്കലി ഞാൻ പറയും ഈ ഒരു നമ്മളുടെ ഈ പറയുന്ന എയർപോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ട്രിവാൻഡ്രോ ആയിട്ടുള്ളൊരു റൂട്ട് ഉണ്ട് ആ ഒരു വർഷം തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷെ അതിന്റെ ഇടയിൽ ഇതും പഠിച്ചു തുടങ്ങിയില്ലോ കഥകളി ഞാൻ അവതരിപ്പിച്ചു അതിന്റെ ഇടയിൽ എൻ്റെ ഒരു പന്ത്രണ്ട് വയസ്സിലെ പൂതന ഞാനിവിടെ എല്ലാപ്പോഴും വെക്കേഷൻ പോകുമ്പോ എന്തെങ്കിലും പഠിച്ചിട്ട് പോകും ഭരതനാട്യത്തിൽ പോകാതെ പോവാതെ പുതിയത് ആ ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഫൈനലി ഇതെല്ലാം ഒന്നാണ് ഒരു ഒരു ലാംഗ്വേജ് ലാംഗ്വേജ് അതെ ആണ് അതിന്റെ എനർജി വ്യത്യാസങ്ങളും അതിൻ്റെ റീജനലിസം ഒക്കെ അത്രേ ഉള്ളൂ ബട്ട് എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മളൊരു ആർട്ടിസ്റ്റ് ആവുമ്പോൾ എല്ലാം അറിഞ്ഞിരിക്കണ ഒരു കാലഘട്ടം പിന്നെ അത് കഴിഞ്ഞ് യു ക്യാൻ അത് തന്നെയാണ് നമ്മളെ ഹോളിസ്റ്റിക് ആക്കുന്നതും ഈ മോഹിനിയാട്ടമാണ് അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പത്ത് എൻ്റെ ഇരുപത് വയസ്സിലാണ് അതുവരെ ഭരതനാട്യത്തിന് തന്നെ അല്ലല്ല ഞാൻ ഇല്ല ഞാൻ നാട്ടുവന്ന് അമ്മ അന്ന് ലെറ്റർ എഴുതി ഒരാളെ അയച്ചു തരണം അങ്ങോട്ടേക്കാണ് എന്താച്ച നമ്മൾ സെറ്റിൽ ചെയ്യാണ് അപ്പൊ അന്ന് അവർ അവിടുത്തെ ഒരു ഗോൾഡ് മെഡൽ ഹോൾഡർ കലാമണ്ഡലം ഉഷ അവർ അടുത്ത ഗോൾഡ് മെഡലിസ്റ്റ് അവർ വന്നു പക്ഷെ അന്ന് ഇംഗോട് ശ്രീധരൻ അദ്ദേഹമായിരുന്നു അവിടെ അപ്പൊ ഇപ്പോഴൊക്കെ അപ്പോൾ അവർ വന്നു സ്കൂൾ സെന്റ് തോമസ് കോൺവെന്റിലാണ് ഞാൻ പഠിച്ചത് സ്കൂളിൽ ഈ യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ അപ്പോഴാണ് ഞാൻ അറിയുന്നത് തോമസിൽ പാലക്കാട് പാലക്കാട് അപ്പൊ യൂത്ത് ഫെസ്റ്റിവൽ കോൺസെപ്റ്റ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടും അപ്പൊ ടീച്ചേഴ്സ് ഭയങ്കര നിർബന്ധം യൂത്ത് ഫെസ്റ്റിവലില് ചെയ്യുമ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെ ഈ പറയുന്ന യൂത്ത് ഫെസ്റ്റിവൽ സമ്പ്ര ഓരോ ഐറ്റം പഠിക്കുകയാണെന്നാണല്ലോ അങ്ങനെ ഒരു ഭരതാട്യം ഒരു മൂനിയാട്ടം ഒരു കൂച്ചുകുടി പക്ഷേ എനിക്ക് എന്തോ ആ ഒരു കുറച്ച് കാലം അങ്ങനെ ചെയ്താലും എനിക്ക് അവിടുത്തെ ഭരതനാട്യത്തിന് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അന്നത്തെ കാലത്ത് അവിടെ ഞാൻ എനിക്ക് എന്തോ ഐ മിസ്ഡ് എൻ്റെ സേറെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്തു അങ്ങനെ ഞാൻ ഭരതനാട്യം നിർത്തി മോനയാട്ടത്തിൽ അതുക്കെ നമ്മൾ എന്താ യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ ഇത് തുടങ്ങി ഇഷ്ടം എന്ന് പറയാൻ അന്ന് ചെയ്യുക ഇതൊക്കെ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നു പഠിത്തം ഉണ്ട് ചിന്തിക്കാനുള്ള സമയമൊന്നുമില്ല പഠിക്കുക നമ്മൾ വർക്ക് ചെയ്യുക പിന്നെ ഈ പറയുന്ന പോലെ അമ്മയ്ക്ക് ഭയങ്കര അമ്മ പതിനേഴ് വയസ്സിൽ അമ്മ കല്യാണം കഴിച്ചുകൊണ്ട് നമ്മൾ പേരും പഠിപ്പിച്ചേ അടങ്ങുമെന്നുള്ള അമ്മയ്ക്ക് ഭയങ്കര ഭാഷയായിരുന്നു ആർത്തല്ല എഡ്യൂക്കേഷൻ എവിടെയെങ്കിലും പാവം കാണും അത് ലാപ്സായോ അമ്മയ്ക്കോ എന്നുള്ളത് റൈറ്റ് അതെനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ അതെവിടെയെങ്കിലും അമ്മ മിസ് ചെയ്ത് കാണുമ്പോ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു എംപവർമെന്റ് പറയാൻ അച്ഛൻ വളരെ പ്രോഗ്രസീവ് ഒക്കെ ആണെങ്കിൽ പോലും ഇനി അമ്മ അടുക്കളയിൽ മാത്രം ഒതുങ്ങിയത് കൊണ്ടാകും അമ്മ പക്ഷെ റിഗ്രെറ്റ് ചെയ്യുന്നില്ലേ അമ്മ പറയണ മൂന്നു എന്റെ ചേച്ചിമാരും ഒക്കെ എഴുത്തിന്റെ ആൾക്കാരാണ് രണ്ടാമത്തെ ചേച്ചി ആദ്യത്തെ ചേച്ചി ചേച്ചി അമേരിക്കയിലാണ് ഷീ വർക്കിംഗ് ഇൻ എ കമ്പനി അവർ നന്നായി എഴുതും മാത്രമല്ല അവർ അവിടെ ഈ കമ്മ്യൂണിറ്റി സർവീസസ് നല്ലവണ്ണം ചെയ്യുന്നതാണ് എ ബിഗ് ലീഡർ ദ സോ അവരാണ് ശരിക്കും നമ്മൾ എൻ്റെ എന്റെയും രണ്ടാമത്തെ ചേച്ചിയുടെയും ഒരു ഒരു എന്താ പറയുക എല്ലാം നമ്മുടെ രണ്ടുപേരെയും ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന പോലെ എന്റെ അമ്മക്ക് അച്ഛനും അവരുടെ എന്റെ അച്ഛനും അമ്മയതെ കല്യാണമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം വിശ്വസിക്കാത്ത വ്യക്തികളായിരുന്നു വളരെ നേരത്തെ അവര് മൂത്ത ചേച്ചിയുടെ കുറച്ചൊരു ആകാംക്ഷയുണ്ട് അച്ഛൻ മൂന്നും പെൺകുട്ടികളാണ് പക്ഷെ അത് കഴിഞ്ഞപ്പോ അവര് എന്താണ് ഇതൊന്നും പെൺകുട്ടികളായ കല്യാണം കഴിക്കണമെന്നൊന്നും ഇല്ലാന്ന് രണ്ടുപേര് രണ്ടുപേരും ഞാൻ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സാഹചര്യം ഒരു മാസ്റ്റർ എന്ന് പറയുന്നത് അദ്ദേഹം മറ്റുള്ളവരെ കാണിക്കാനല്ല അദ്ദേഹം കല ഉപാസന ഉപാസകൻ തന്നെയായിരുന്നു അതിൻ്റെ ട്രേസ് ആണ് കുറെ കാലം ഇപ്പൊ ഞാനൊക്കെ ഇപ്പോഴാണ് പബ്ലിക് പബ്ലിക്കാക്കുന്നത് നമ്മുടെ വർക്കും എല്ലാം ഒരുപാട് കാലത്ത് വർക്ക് അൺഡോക്യുമെന്റഡ് ആയിരിക്കുകയാണോ അല്ലേ ഇപ്പൊ പാലക്കാട് താമസം തുടങ്ങി ഹോസ്റ്റലിലായിരുന്നു അല്ലല്ല വീട് നമ്മൾ അവിടെ വീട് വെച്ചു എടുത്തു അവിടെ വീട് ബിൽഡ് ചെയ്തു കൺസ്ട്രക്ട് അമ്മ അമ്മ അവിടെ നമ്മളും കൂടെ അച്ഛൻ അവിടെ ഇടയ്ക്ക് വെക്കേഷന് അങ്ങോട്ടേക്ക് പിന്നെ ഇടയ്ക്ക് വാചസ്പതി കൃഷ്ണുമാർ സർ ടീച്ചർ കല്യാണം കഴിഞ്ഞ് പോയപ്പോ അടുത്ത സർ വന്നു ഫ്രം തൃശൂർ അദ്ദേഹം കൂച്ചുപിടി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ക്ഷേമ ടീച്ചർ എനിക്ക് മോനിയാട്ടത്തിന്റെ ഒരു വർക്ക് തന്നിരുന്നു യൂത്ത് ഫെസ്റ്റിവൽ ഒറ്റ ഒറ്റ വർണ്ണം സോ ഇങ്ങനെ ഈ ആർട്ട് ഫോംസ് ആ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട് കൂച്ചുപുടി പഠിക്കാൻ എനിക്ക് എളുപ്പമായിരുന്നു വെച്ചാൽ അതിന് ഭാഗവതമേള നാടകവുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഐ വാസ് നാച്ചുറലി ഇൻക്ലൈൻ ടു ദാറ്റ് ആർട്ട് ഫോം എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു പ്രത്യേക ഒരു യൂത്ത് ഫെസ്റ്റിവലിന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന മനോധർമ്മത്തിന്റെ ആളാണ് ഞാൻ എനിക്ക് എക്സാക്ട്നസ് എക്സാക്ട്നസ് പറഞ്ഞാൽ ഞാൻ സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞ ഐ ക്രിയേറ്റ് അപ്പോൾ ഒരു യൂത്ത് ഫെസ്റ്റിവൽ ടൈപ്പ് അല്ല ഇൻ ദ സെൻസ് എനിക്ക് കൺസ്ട്രക്റ്റഡ് നമ്മൾ ആ കൺസ്ട്രക്ടിറ്റീൻ മിനിറ്റ്സിൽ ചെയ്യണം എന്നുള്ള ബോധം ഒന്നും ഇല്ല അപ്പൊ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടും ഞാൻ അനുപലവിയിലെത്തിട്ടു അപ്പൊ പിന്നെ അതോടെ അല്ലെങ്കിൽ എനിക്ക് അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയിരുന്നു നമ്മളൊരു കമ്പൽഷനിലാണ് പിന്നെ പിന്നെ കഥകളിക്ക് ഒരിക്കൽ സ്റ്റേറ്റ് പോയി അന്ന് ഒരു കുട്ടി അന്ന് ഞാൻ ജസ്റ്റ് പുതിനാമോക്ഷം പഠിച്ചിട്ടേ ഉള്ളൂ എനിക്ക് വലിയ ബേസിക്സ് ഉണ്ടായിരുന്നില്ല പക്ഷെ രണ്ട് മൂന്ന് കുട്ടികളുടെ ഒരു ഡെമോൺസ്ട്രേഷൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടാകും അന്ന് കാസർഗോഡ് അമ്മ നമ്മളിവിടെ ഇരിക്കണോ അതോ സ്ഥലം വിടണം സമ്മർണ്ണമല്ല എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കിട്ടിക്കോള്ളം എങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊന്നും എൻ്റെ ഒരു അമ്മ എൻ്റെ അമ്മ അങ്ങനെ ആയിരുന്നില്ല ഐ തിങ്ക് ഷീ ഡാൻസേഴ്സിനെയൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യുകയും ഈ പിന്നെ തീരുമാനമായി ഇല്ല മോഹിനിയാട്ടത്തിലേക്ക് ഞാൻ എൻ്റെ ഞാൻ എം ബി എ പഠിപ്പിക്കാൻ തേർന്നു ബി കോം അപ്പോഴൊക്കെ നമ്മൾ യൂത്ത് ഫെസ്റ്റിവൽ ആണ് ആ വിക്ടോറിയ കോളേജ് ഞാൻ വൈസ് ഇൻഡിപെന്റന്റ് ആയിരുന്നു ഇപ്പഴറിയത് റീസെന്റ് ആണ് കുട്ടികൾ പറയുന്നത് ഹലോ ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻ്റ് അല്ലാട്ടു ബാക്കി കാര്യം ഇൻഡിപെന്റന്റ് നമ്മൾ പറഞ്ഞു തേളു പറഞ്ഞു അവിടെ അതെന്താ അത് ഈ ഒരു ഞാൻ വിചാരിച്ചു ചെയ്യാൻ പറഞ്ഞു അല്ലല്ല എനിക്കൊരു എന്താ എന്റെ മൂത്ത സിസ്റ്റർ എം ബി എ ആയിരുന്നു ഹ്യൂമൻ റിസോഴ്സ് ഒക്കെ എനിക്ക് ഒന്ന് അഡ്മിൻ ഇത് വേറെ വേറെ ഒരു പക്ഷേ ഒരു ബന്ധം വേണ്ട പറഞ്ഞിട്ടാണ് അന്ന് അന്ന് വിക്ടോറിയ കോളേജില് പക്ഷെ ബികോമിന് അഡ്മിഷൻ കിട്ടാൻ നല്ല മാർക്ക് വേണം കേട്ടോ അന്ന് ജോൺ മാത്യു സർ പ്രൊഫസർ മാത്യു വളരെ ഡൈനാമിക് ആയിട്ടുള്ള ആളാണ് എന്നാലും അതാണ് അതൊക്കെ വിചിത്രമാണ് ആർട്സ് സോഷ്യൽ സയൻസസിനൊന്നും സയൻസ് കോമേഴ്സ് അങ്ങനെയായിരുന്നു ഓഫ് ഓഫ് അങ്ങനെയായിരുന്നു ഓപ്പർച്യൂണിറ്റി അപ്പൊ ഇപ്പൊ ഞാനൊരു ബാങ്കിങ്ങിന് പോകണമെന്നോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണമെന്നോ അങ്ങനത്തെ നല്ല കൺഫ്യൂഷൻ ഇല്ല ഞാൻ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു ബികോമിന് അതൊക്കെ ഉണ്ടായിരുന്നു എം ബി എം ഞാൻ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു എസ് ആർ എമ്മിൽ പക്ഷെ ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടല്ല പഠിക്കുക തന്നെ എസ് ആർ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അന്നത് യൂണിവേഴ്സിറ്റി ആയിട്ട് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് അവിടെ അത് ഞാൻ പോവാനുള്ള മെയിൻ കാരണം ചിന്നസത്യം സത്യം മാസ്റ്റേഴ്സ് ഡോക്ടർ വേമ്പ ടീച്ചർ സർ ആൻഡ് മദ്രാസ് കൂച്ചുപുടി അങ്ങനെ വീക്കെൻഡ്സിന് എപ്പോഴും ഞാൻ അങ്ങോട്ടേക്ക് പോകും അമ്മ പാവം എന്റെ കൂടെ അവിടെ എത്തി ബിക്കോസ് അവിടെ റാങ്കിങ് ഒക്കെ ആയിരുന്നു പിന്നെ പക്ഷെ ഇപ്പൊ ആലോചിക്കും അതൊക്കെ രസമുണ്ടായിരുന്നു പക്ഷെ ഒരു നമ്മൾക്ക് അന്ന് അതൊക്കെ ഒന്നും താങ്ങാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ നല്ല റാങ്കിങ് ആയിരുന്നു ഇപ്പൊ അവരെ കാണുമ്പോൾ ഞാൻ തിരിച്ച് പറയാറുണ്ട് അത് പറയലേ പറയും സോ അങ്ങനെ എല്ലാ വീക്കെൻഡും നമ്മൾ സത്യപ്രിയ രാമണ ആദ്യം അവരുടെ നിന്ന് ആദ്യം ഞാൻ കൂച്ചുപുടിയുടെ ഒരു ബേസിക്സ് പഠിക്കുന്നതും അത് നല്ല രസമായിട്ട് പഠിച്ചു വന്ന് എടുക്ക ചിന്ന സത്യ മാസ്റ്ററുടെ അവിടെ ജോയിൻ ചെയ്തു എനിക്ക് സൺ ടി വിയിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി എന്തായിട്ട് പ്രൊഡ്യൂസറായിട്ട് അറിയായിരുന്നു അല്ലെസ് സൂര്യ ടി വി ആണ് ഇവിടെ അപ്പൊ എന്നെ അവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഇവിടെക്ക് അയച്ചു ഇവിടെ അയച്ചപ്പോ ഞാന് ഈ പറയുന്ന അന്നത്തെ നമ്മുടെ ഗിരിജ ടീച്ചർ ഓർമ്മ റികാറ്റ് ചെയ്ത് അപ്പൊ ഞാൻ വീണ്ടും മോനിയാട്ടം പഠിച്ചു തുടങ്ങാ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ പഠിക്കുന്ന സമയത്ത് മോനിയാട്ടം വിട്ടു ആ ഇല്ല ജസ്റ്റ് നമ്മൾ പഠിച്ച കൊറേ ഐറ്റംസ് മറ്റേ യൂത്ത് ഫെസ്റ്റിലും പഠിച്ച കുറച്ച് പീസസ് ഉണ്ട് പണ്ടത്തെ ചൊൽ പദം തില്ലാൻ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കൂന്നല്ലാണ്ട് ഒരു അടിസ്ഥാനമായിട്ടില്ല എനിക്ക് എപ്പോഴും പ്ലാൻ ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ വളരെ വ്യക്തമായി ഞാൻ പേരൻസിനോട് പറഞ്ഞു ഞാൻ പഠിക്കാൻ നന്നായിരുന്നു അപ്പോൾ അവരും പാവം ആയിരുന്നു എന്താണ് ഇനി ജോലി ഉണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കാം നീ എം ബി എ കഴിഞ്ഞിട്ട് നീ പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞു എന്നോട് ഡാൻസിന് എന്താച്ച ഒരു സെക്യൂർ ആവുക എഡ്യൂക്കേഷൻ En nairnu അതുകൊണ്ട് ഇപ്പം തെറ്റൊന്നും വന്നില്ല എനിക്ക് എം ബി എ ചെയ്യുന്നില്ല വേറെ കുറെ ഗുണങ്ങൾ വർക്കിനും അതെ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരാൾക്ക് എത്തിക്കേണ്ടത് എന്നുള്ള ആലോചിക്കുമ്പോൾ ബോറഡി എവിടെയാണ് ഇനി എസ്തെറ്റിക്സിലും വരുമല്ലോ അത്തരം പോയിന്റ്സ് ഇതെല്ലാം നമുക്ക് അവിടെ കിട്ടുന്ന ഒരു ഇൻസൈറ്റ് ആയിരുന്നു കേട്ടോ സീരിയസ്ലി ഞാൻ പിന്നെ മാത്സിലൊക്കെ വളരെ നല്ലായിരുന്നു അപ്പം

ത്രീ മന്ത്സ് അത് ഏറെ പോകുമ്പോഴേക്കും ഞാൻ സ്ഥലം വിട്ടു അതെന്താ വെച്ചാൽ ഇതിന്റെ ഇടയിലാണ് എനിക്ക് സൂര്യ ഫെസ്റ്റിവൽ കിട്ടുന്നു സുരേഷ് കൃഷ്ണമൂർത്തി സർ കാണുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് മോഹിനിയാട്ടം ടീച്ചർ അദ്ദേഹം വന്നിരുന്നു ടീച്ചറുടെ അവിടെ എന്തോ കാര്യം അപ്പൊ ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്യണം അന്ന് കൂച്ചുപിടി മോഹിനിയാട്ടമൊക്കെ ഞാൻ അപ്പോൾ അന്ന് ആദ്യ അദ്ദേഹം ഫെസ്റ്റിവലിൽ എനിക്ക് കൂച്ചുപിടി തന്നു യെസ് അപ്പം എനിക്ക് അന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് അപ്പൊ ടീച്ചറിനോട് പറഞ്ഞു ഒന്ന് കൊടുക്കണമല്ലോ അപ്പോൾ റിഹേഴ്സൽസ് എന്റെ നടന്നുകൊണ്ടിരിക്കണ വേറെന്തോ ഒരു പ്രോഗ്രാം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ സൂര്യ സൂര്യാ മോഹിനി മോഹിനിയാണ് ഞാനപ്പ എനിക്ക് ഇരുപത് വയസ്സ് മോഹിനിയാട്ടവും അത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ അതായത് ടൂ തൗസൻഡ് എന്താ സംഭവിച്ചാൽ എന്റെ ആ ഫസ്റ്റ് പെർഫോമൻസ് തന്നെ എന്റെ കൊറിയോഗ്രാഫി അതിന്റെ ഫസ്റ്റ് ഡാൻസ് അതിന്റെ കൊറിയോഗ്രാഫി ഞാനാ ചെയ്യുന്നത് ഞാൻ മോഹിനിയാട്ടത്തിൽ കൊറിയോഗ്രാഫി ഇതുവരെ ചെയ്തു കൂച്ചുപുടി ചെയ്തിട്ടുണ്ട് മോഹിനിയാട്ടത്തിൽ കൊറിയോഗ്രാഫി ചെയ്യാനുള്ള സാഹസം ഞാൻ അന്ന് കാണിച്ചിട്ടില്ല അപ്പം ഞാൻ ഉണ്ടായിരുന്നു എനിക്ക് കൂച്ചുപുടി ഭയങ്കര ഈസിയാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ അത് ഭാഗതമേള നാടക സമ്പ്രദായം ഇന്റർലിങ്ക്ട് ആയതുകൊണ്ട് എനിക്ക് ബോഡിയിൽ വളരെ ഈസി ആയിരുന്നു കൊറിയോഗ്രാഫി ഇന്നും എനിക്ക് കുച്ചിപ്പിടി ഭയങ്കര ഈസിയാണ് മോനെ ആട്ടം ദ സൗണ്ട് ഓഫ് ദി ആർട്ട് ഫോം ആ പേസ് ഓഫ് ദി ആർട്ട് ഫോം ആണ് എന്നെ ആകർഷിക്കുന്നത് നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുട്ടിക്കാലത്തെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് തരുന്ന ഒരു ഒരു ഒരിത്തുണ്ട് നോട്ട് ജസ്റ്റ് ഈ ഇരുത്തം പക്ഷെ മനസ്സിനൊരു റിസ്ട്രെയിൻറ്റ് ഉണ്ട് അത് നോട്ട് എനിക്ക് ഭയങ്കര ഒരു വെരി അട്രാക്റ്റ് ടു ദാറ്റ് അപ്പോൾ സൂര്യ ഫെസ്റ്റിവലിൽ ആദ്യത്തെ ആ വർണ്ണം ടീച്ചർ സെറ്റ് ചെയ്തു പിന്നെ ടീച്ചർ ഇവിടുത്തെ എന്തോ യൂത്ത് ഫെസ്റ്റിവലോ ടീച്ചർ ബിസിയായി പറഞ്ഞു ദേവിക ഫസ്റ്റ് ഡാൻസ് ദേവിക എന്നെ ചെയ്ത് അവരെ ഞാൻ അന്ന് മുത്തുസ്വാമി ദീക്ഷിതരുടെ ഒരു വർക്ക് കൊറിയോഗ്രാഫ് ചെയ്തു പതിനഞ്ച് മിനിറ്റ് അവിടുന്നാണ് മുത്തുസ്വാമി ദീക്ഷിതരായിട്ട് അദ്ദേഹത്തിനോടുള്ളൊരു ഒരു കണക്ഷൻ ഈ ലെജൻഡറി നമുക്ക് നമുക്ക് എടുക്കാൻ റെസ്ട്രിക്ഷൻസ് നമ്മുടെ രീതി നമ്മുടെ ബേസ് സ്ട്രോങ് ആണെന്ന് നമുക്ക് ഗുരുവിൻ്റെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ടീച്ചറിനോട് കാണിക്കുമ്പോൾ ഇത് ഓക്കെ പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഭരതനാട്യം ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു ഓക്കെ അത് തന്നെ അതൊരു ഡാൻസ് ഫോം ആണല്ലോ അപ്പോൾ നമ്മുടെ ഈ എല്ലാ ഡാൻസ് ഫോംസിനും ചില ഫൗണ്ടേഷൻസ് ഉണ്ട് ചിലതിന് ജനറൽ ആയിട്ടുള്ള ഫൗണ്ടേഷൻ പ്രിൻസിപ്പിൾസ് ഉണ്ട് അത് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈവൻ മോഹിനിയാട്ടം തന്നെ എൻ്റെ തന്നെ വീഡിയോ കാണുമ്പോൾ പോരാ പ്രിസിഷൻ പോരാ എൻട്രി ശരിയായിട്ടില്ല എക്സിറ്റ് ഈ പൊസിഷൻ അല്ലല്ലോ ഞാൻ നിൽക്കേണ്ടത് ക്യാരക്ടറൈസേഷൻ ശരിയാവുന്നില്ല അല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ മറ്റേ ആർട്ട്ഫോമിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെ ഓരോ വർഷവും പിന്നെ സൂര്യ ഫെസ്റ്റിവൽ വരികയാണ് എന്നെ പാലക്കാടാണ് താമസം അല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രിമാൻഡത്ത് വരുമായിരുന്നു അപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് താമസിക്കായിരുന്നു പിന്നെ ഇവിടെ എനിക്ക് അന്ന് ലോക്കൽ ഗാർഡിയൻ ആയിട്ട് ഒരു പെൺകുട്ടി ചന്ദ്രൻ ഡോക്ടർ ചന്ദ്രൻ അവരുടെ വീട്ടിൽ അവർ എൻ്റെ ലോക്കൽ ഗാർഡിയൻസ് ആയിരുന്നു അന്ന് ഡോക്ടർ വി എ ശർമ്മ സാറും ഞാനും കാവലം നാരായണ പണിക്കർ സാറുമായിട്ട് അങ്ങനെയാണ് ആവുന്നത് ഇൻട്രൊഡ്യൂസ്ഡാവണെൻ്റെ ഒരു അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എൻ്റെ ഒരു പതിനേഴ് വയസ്സിൽ ശിബിരം ഒരു നമുക്ക് നാഷണൽ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു കേന്ദ്ര സംഗീത നാടക അവിടുന്നാണ് എൻ്റെ മോനിയാട്ടത്തിൻ്റെ ഇൻട്രസ്റ്റ് തുടങ്ങുന്നത് കേന്ദ്ര സംഗീത നാടക അക്കാഡമി കേരള സംഗീത നാടക അക്കാഡമി ഓർഗനൈസ് ചെയ്ത നാഷണൽ വർക്ക്ഷോപ്പ് അപ്പോൾ അവർ പതിനഞ്ച് കുട്ടികളെ ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്ത് അതിലൊന്ന് ഞാനായിരുന്നു അങ്ങനെയാണ് ഇന്നത്തെ കുറേ ഡാൻസേഴ്സ് ഇപ്പോഴും അന്നുള്ളവർ ഇന്നും പെർസ്യൂ ചെയ്യുന്നുണ്ട് ലൈക്ക് പല വി കൃഷ്ണനോ സ്പീക്കപ്പം അന്ന് നമുക്ക് ഉച്ച നേരത്ത് ഇവരുടെയൊക്കെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു ഇപ്പോൾ കലാമണ്ഡലം സുഗന്ധി ടീച്ചർ കാവലം നാരായണ പണിക്കർ സർ ശർമ്മ സർ കനക്കളി ഡോക്ടർ കനക്കിള്ളി ഭാരതി ശിവാജി എല്ലാം ശ്രീരാമന്നൂർ മാധവചാഖ്യാരുടെ എല്ലാം നല്ല ക്ലാസ്സസും സെഷൻസും ആയിരുന്നു ഇതെനിക്കൊരു ഐ ഓപ്പനിംഗ് ആയിരുന്നു ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ കലകൾ ഭാഷ ഒരു സൗണ്ട് സൗണ്ട്സ്കേപ്പ് പെർക്കാഷൻ പെർക്കഷനാണ് എന്നോട് പെട്ടെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടും മോനേട്ടിൽ വന്നു വെച്ചാൽ എനിക്ക് ആ പെർക്കഷൻ്റെ സൗണ്ട് ഇതിൽ അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ ഒരു പൊട്ടൻഷ്യലാണ് ഇതൊക്കെ വളരെ ഭയങ്കര നോവലാണെന്നൊരു ഒരു ഒരു ഉപദേശം കിട്ടുന്നുണ്ട് ആളുകൾക്ക് ഇപ്പോൾ കൊള്ളാം ഇതൊരു ഉപദേശം നമുക്ക് അങ്ങനെ ഇപ്പോ ഈ പറയുന്ന പോലെ എനിക്ക് മറ്റുള്ള ആർട്ട്ഫോംസിൽ കിട്ടിയ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് എനിക്ക് മോനിയാട്ടത്തിൽ എക്സി കിട്ടിയിട്ടില്ല നമ്മൾ ഇരുപത് വയസ്സ് മുതൽ പക്ഷെ പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഏറെ കുറെ ചെയ്യുക ആൾക്കാരോട് ചോദിക്കുക ഇത് ശരിയായോ ഇല്ലേ പിന്നെ എൻ്റെ എന്നെ വീഡിയോസ് കാ കണ്ട് അതേണ്ട എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വേസ്റ്റ് ക്രിറ്റിക് ഞാൻ തന്നെയായിരുന്നു അങ്ങനെ ഇത് മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്ത് പക്ഷെ ഓരോ സമയം പുതിയ കണ്ടൻറ്റ് ഞാൻ കൊണ്ടുവരുന്നുണ്ടായിരുന്നു സോ അത് വേറെ ഞാൻ മോനിയാട്ടം ഡാൻസർ ആവണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ എപ്പോഴും ആഗ്രഹം ആക്ച്വലി ഒരു അക്കാഡമിഷൻ ആവുകയെന്ന് തന്നെ ഞാൻ നയൻത് സ്റ്റാൻഡേർഡിലാണ് നാട്യശാസ്ത്രം ആദ്യമായി വായിക്കുന്നതും അന്ന് സി പി ഉണികൃഷ്ണൻ സാറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ലെക്ചർ സീരീസ് ഉണ്ടായിരുന്നു ഞാൻ ആ ഫുൾ വോള്യൂം ഞാൻ കുറേ വർഷം കേൾക്കുകയാണ് അപ്പൊ തന്നെ എനിക്ക് ആലോചിച്ചു ഇത് പക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഉൾക്കൊള്ളാൻ പറ്റില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ നമ്മൾ ചെറുതല്ലേ അതിപ്പോ ഇപ്പോഴും ഉൾക്കൊള്ളാനൊക്കെ ഒക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ അന്ന് നമുക്ക് ഈ ലെക്ചേഴ്സ് കൊറേ കേൾക്കുമ്പോ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോ കൊറേ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ അതെല്ലാം അന്ന് ഒരു ഡാൻസ് ഡാൻസ് അക്കാഡമിക്സ് എന്നുള്ള സങ്കല്പം ഇല്ലല്ലോ ഡോക്ടർ നീന പ്രസാദ് ചേത്തു പി എച്ച് ഡി അത് തന്നെ കാൽക്കട്ട വരെ പോണ്ടി വന്നു ചെയ്യാൻ കേരളത്തിൽ ഡാൻസ് അക്കാഡമിക്സ് എന്നുള്ള സങ്കല്പൊന്നുമില്ല അപ്പോ ഇരുപത് വയസ്സിൽ ഞാൻ ഇത് ചെയ്തപ്പോഴാണ് എന്റെ ഇത് മനസ്സിലൊരു ഡാൻസ് അക്കാഡമിഷ്യൻ ആവണം അങ്ങനെയാണ് രവീന്ദ്ര ഭാരതി യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു അന്ന് ലക്ഷ്മി മാമി പറഞ്ഞിട്ട് ഒരു വ്യക്തി ഞാൻ പരിചയപ്പെട്ടു അവിടെ സൂര്യനെ ജോലി വിട്ടു ജോലി വിട്ടിട്ട് പെർഫോമൻസിൽ ഫോക്കസ് ഫോക്കസ് ചെയ്യുന്ന അങ്ങനെ അച്ഛൻ പോയി ഞാൻ നടന്നു പോകണം യൂണിവേഴ്സിറ്റിക്ക് പോയി എൻട്രി ചെയ്യണം ഒഫീഷ്യലി ക്ലാസ്സിൽ അപ്പോൾ എല്ലാവരും പുതിയ കുട്ടി വരണ്ടതെന്നറിയാം അതും സൗത്ത് ഇന്ത്യൻ അവിടെ സൗത്ത് ഇന്ത്യൻ ഒന്നും ഇല്ല അപ്പം ഞാൻ ആ ക്ലാസ്സിൽ കയറിയപ്പോൾ ഒരു വലിയൊരു ക്ലാസ് തുറന്നപ്പോൾ അവിടെ റുബിൻ ചണ്ടാലിക പതിനഞ്ച് മിനിറ്റ് ആയിട്ടില്ല അച്ഛനത് പറഞ്ഞു നമ്മളൊരു അമ്പത്തെട്ട് പേരുള്ള ക്ലാസ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ഒരു ഐ എസ് എൽ ഡാൻസ് അല്ല മോഹിനിയാട്ടമാണ് ഞാൻ ചെയ്തൊരു വർക്ക് ഉണ്ട് അതിന്റെ ആശയം അതിന്റെ ഉള്ളിലുണ്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് മുതൽ ഇരുപത്തിയഞ്ചു വർഷം ഒരു സൈൻ ലാഗ് ഉണ്ടാക്കിയ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഞാനിപ്പോ പേര് പറയില്ല നമ്മൾ ഒരു കുട്ടിയോട് പറയണ്ട നിങ്ങൾ അഞ്ച് മിനിറ്റിൽ അഞ്ച് മിനിറ്റില് പേടി കാണിക്കവ പെട്ടുപോ ഇത് സസ്റ്റൈൻ ചെയ്യണ്ടേ